വലിയ വാഗ്ദാനങ്ങളായിരുന്നു കർണാടകയിൽ കോൺഗ്രസും ബി ജെ പിയും വോട്ടർമാർക്ക് നൽകിയിരുന്നത്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചു. അധികാരത്തിലേറാൻ ഇനി കേവലം മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. സിദ്ധരാമയ്യയാണോ അതല്ല ഡി കെ ശിവകുമാറാണോ, ആരായിരിക്കും കർണാടകയുടെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകൾ തകൃതിയായി നടക്കുകയാണ്. ആരായാലും മുൻപിലുള്ള കടമ്പയും വെല്ലുവിളിയും ചെറുതൊന്നുമല്ല. വോട്ട് കിട്ടാൻ വാരിക്കോരി ഓഫറുകൾ പറഞ്ഞിരുന്നവർക്ക് അത് സാധ്യമാകണമെങ്കിൽ ഖജനാവിൽ നിന്നും ഭീമൻ തുകകൾ തന്നെ വേണ്ടിവരും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരു വർഷം ഒരു പക്ഷേ ശരാശരി 65,000 കോടി രൂപയെങ്കിലും ഇതിനായി കണ്ടെത്തേണ്ടി വരുമെന്നാണ് സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. പ്രധാനമായിട്ടും ഒരുപാട് ഓഫറുകൾ രണ്ട് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നൽകിയിരുന്നു. അതിൽ കോൺഗ്രസ് നൽകിയ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഇങ്ങനെയാണ്. സ്ത്രീകൾ കുടുംബനാഥകളായ വീടുകൾക്ക് മാസം തോറും 2,000 രൂപ, തൊഴിൽ രഹിതരായ ഡിപ്ലോമക്കാർക്ക് മാസം തോറും 1,500 രൂപ, തൊഴിൽ രഹിതരായ ബിരുദധാരികൾക്ക് മാസം തോറും 3,000 രൂപ, സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, എല്ലാ കുടുംബങ്ങൾക്കും 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യം, ആഴക്കടൽ മത്സ്യത്തൊഴിലാളികൾക്ക് വർഷം തോറും നികുതിയില്ലാതെ 500 ലിറ്റർ ഡീസൽ, ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് 6,000 രൂപ വീതം, ബി പി എൽ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 3 പാചകവാതക സിലിണ്ടറുകളും ദിവസേന 1.5 ലിറ്റർ പാലും, റേഷനു പുറമെ പ്രതിമാസം 5 കിലോഗ്രാം ധാന്യങ്ങളും സൗജന്യം തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട ഓഫറുകൾ. ഇവ പാലിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകം മാത്രമല്ല, ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒന്നുകൂടിയാണ്. ഇവയൊന്നും നടപ്പിലാക്കിയില്ലെങ്കിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പോലും അത് സാരമായി ബാധിക്കും എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആരോപണവും. ഒരുപക്ഷെ അതുതന്നെയായിരിക്കും. കോൺഗ്രസ് അധികാരത്തിലേറാൻ വേണ്ടി വാഗ്ദാനം നടത്തി, ഇപ്പോഴിതാ വാഗ്ദാന ലംഘനം നടത്തുന്നു എന്ന ഒരു ആരോപണമായിരിക്കും ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുക. ഇത് ബി ജെ പിയുടെ ഈ ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം നിൽക്കില്ല എന്നുള്ളതാണ്. വരാനിരിക്കുന്ന 4 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശ് ഉൾപ്പെടെ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിനെതിരെ ബി ജെ പി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണവും ഇതുതന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക എന്നത് ഏറെ നിർണായകമാണ്. അതെങ്ങനെ നടപ്പിലാക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഓരോന്നും ഘട്ടമായി നടപ്പിലാക്കുകയാകും കോൺഗ്രസ് ചെയ്യുക എന്നുള്ളതാണ്. കർണാടകയെ സംബന്ധിച്ച് നമുക്കറിയാം, കർണാടക വ്യവസായ കാർഷിക ഉൽപ്പാദന സൗഹൃദ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ബി ജെ പി കർണാടകയിൽ വിവാദങ്ങളിലും 40% കമ്മീഷൻ പേ സി എം എന്ന ഒക്കെ ആരോപണങ്ങളൊക്കെ നേരിട്ട ഒരു സംസ്ഥാനവും അതല്ലെങ്കിൽ ഭരണകൂടവുമായിരുന്നു അവിടെ. കർണാടകയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ കൂടിയായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭൂരിപക്ഷവും കർണാടക നിലയുറപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിയുടെയും അതിനെ തുടർന്നുള്ള ഇങ്ങോട്ടുള്ള ഭരണകർത്താക്കളുടെയൊക്കെ കാലഘട്ടത്തിൽ അതാത് കാലഘട്ടങ്ങളിലെ മുഖ്യമന്ത്രിമാർ കർണാടകയെ കർണാടകയാക്കി മാറ്റി എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ജനാധിപത്യമൊക്കെ വരുന്നതിന് മുൻപ് രാജവാഴ്ചക്കാലകളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ടിപ്പു ആയിരുന്നാലും മൈസൂർ രാജാക്കന്മാരായിരുന്നാലും ഇവരൊക്കെ തന്നെയും കർണാടകയുടെ വികസനത്തിന് പ്രാധാന്യം നൽകിയിരുന്ന, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് 200-300 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വ്യവസായ സൗഹൃദമായിരുന്ന കാർഷിക സൗഹൃദമായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. ആ സംസ്ഥാനത്തെ വീണ്ടും ഈ കാലഘട്ടത്തിനനുസരിച്ച് പരുവപ്പെടുത്തിയെടുക്കാൻ കോൺഗ്രസ്സിന് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് കോൺഗ്രസ്സിന് മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇത് നടപ്പിലാക്കാൻ ഈ ഉൽപ്പാദന മേഖലകളിൽ കൂടുതൽ വരുമാനം ലഭ്യമാക്കിക്കൊണ്ട് കോൺഗ്രസ് അത്തരമൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് ഈ പദ്ധതികൾ ഘട്ടമായി നടപ്പിലാക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. way2nikah.com, the exclusive Muslim matrimonial site.